Dear friends, once again, welcome back to Happy Life TV. Media, എന്തിനാണ് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്? പ്രത്യേകിച്ചും ജനങ്ങൾക്ക് യാതൊരു നന്മയും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ പത്രങ്ങൾ, ചാനലുകൾ, വിഷ്വൽ ആയിട്ടുള്ളതും ഓഡിറ്ററി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങളടക്കം പലപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മൾ കാണാറുണ്ട്. സോളോഗമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് പറയുന്ന, ഒരാൾ അയാളെ തന്നെ വിവാഹം ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരാചാരം. ഈയടുത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നു. ഒരാൾ അയാളെ തന്നെ വിവാഹം ചെയ്യുന്നു. എന്താണതിൻ്റെ ലക്ഷ്യം? എന്താണതിൻ്റെ പർപ്പസ്? ഇതൊരു മനോരോഗമാണോ എന്നൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ ഒന്ന് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു നിലപാട് മീഡിയക്ക് സ്വീകരിച്ചുകൂടെ? കാരണം ബാക്കിയുള്ള ആളുകൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ആ ചാനലിലൊക്കെ വന്നാലേ, എന്നാൽ പിന്നെ ഇത് കാര്യമായ എന്തോ ആയിരിക്കും, എന്നിട്ട് അത് അനുകരിക്കാൻ വേണ്ടി ഒരു 10 ആളുകൾ വേറെ. ഇതുകൊണ്ട് സമൂഹത്തിലുണ്ടായിത്തീരുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമുണ്ട്, കൺസൾട്ടിങ്ങിന് വരുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമുണ്ട്, സോഷ്യലി പ്രവർത്തിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ, ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. ഇത്തരത്തിൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന, അല്ലെങ്കിൽ അനുകരിക്കാൻ ശ്രമിച്ച് മനോരോഗത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ്. അത് എവിടെ നിന്ന് കിട്ടിയത് എനിക്ക്? അത് ഞാൻ ഇങ്ങനെ ഒരു ചാനലിൽ വാർത്ത കണ്ടതായിരുന്നു. കൗതുകം എന്ന് പറഞ്ഞുകൊണ്ട് മാനവരാശിക്ക് ഗുണമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല. സൂഫീലിക്കായിട്ടുള്ള, സൂഫീലിയ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡിസയേഴ്സ് ടുവേർഡ്സ് ആനിമൽ, അതാണ് ഈ സൂഫീലിയ എന്ന് പറയുന്നത്. സൂഫീലിക്കായിട്ടുള്ള ആളുകൾ എന്തിനാണ് മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? മൃഗത്തെ കല്യാണം കഴിച്ചിരിക്കുന്നു, പാമ്പിനെ കല്യാണം കഴിച്ചിരിക്കുന്നു, മുതലയെ കല്യാണം കഴിച്ചിരിക്കുന്നു, ഇങ്ങനെ പല, ആടിനെ കല്യാണം കഴിച്ചിരിക്കുന്നു, പോത്തിനെ കല്യാണം കഴിച്ചിരിക്കുന്നു, ഒരു ജീവജാലത്തിന്മാർ വെറുതെ വിട്ടിട്ടില്ല. ഇതെല്ലാം മീഡിയയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത് യുവതലമുറയെ, വളർന്നു വരുന്ന തലമുറയെ എന്തിനാണ് നാം അധാർമികതയിലേക്ക് തള്ളിവിടുന്നത്? എന്തിനാണ്? അത് എവിടെയോ ആരോ ചെയ്തിട്ടുണ്ടെങ്കിൽ 0% കൺസിഡറേഷനിലൂടെ അവഗണിച്ച് കളയണോ? അത് ഒരാളും അറിയാൻ പോകുന്നില്ല, അയാൾ കാരണം മറ്റൊരാൾ അതിലേക്ക് വരാനും പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് പറയുന്ന ആളുകൾ ഇത് മാനവരാശിക്ക് വളരെയധികം ഗുണമുള്ള കാര്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അതർവൈസ് ദിസ് ഇസ് നോൺ സെൻസ്. സെൻസ് ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. കാരണം ജനങ്ങളോട് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ജനങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ കാണിക്കുന്ന കാര്യം കൊണ്ട് അവർക്കൊരു ഗുണമുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയാം, എവിടെയെങ്കിലും വന്നാൽ ആ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ പരക്കെ ഷെയർ ചെയ്യേണ്ടതില്ല. നാം കാരണം ഒരു 10 ആളുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ 100 ആളുകളിലേക്ക് എത്തി, 2 ആളത് ട്രൈ ചെയ്ത് നോക്കി, അത് നമ്മൾ ഉത്തരവാദികളല്ലേ? ഇത്തരത്തിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന വാർത്തകൾ ഒരിക്കലും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതില്ല. കല്ലിനെയും മരത്തെയും പക്ഷികളെയും ഒക്കെ കല്യാണം കഴിച്ച ആൾക്കാരുടെ രീതിയിൽ, ഇതൊക്കെ സമൂഹത്തിൽ ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്നൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. ഒരു കൗതുകം എന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് തോന്നിയാലും ഈ കൗതുകം കൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ കേടുവരാൻ വഴിയിലേക്ക്, തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നത് നല്ലതാണ്. ഇത് നല്ലതല്ല, കേവലം കൗതുകമാണ് എന്ന ഒരു സെൻസിൽ കണ്ട് അവസാനിക്കാൻ എല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല. ചില ആളുകളെങ്കിൽ എന്നാൽ പിന്നെ ആ കൗതുകം എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും അതിന് ഉത്തരവാദി. നമ്മുടെ ഒരു റിപ്പോർട്ടിംഗ്, നമ്മുടെ ഒരു ഷെയറിംഗ് ഒരിക്കലും ഒരു കാരണവശാലും അത് മറ്റൊരാൾക്ക് നെഗറ്റിവിറ്റി അനുകരിക്കാനുള്ള ഒരു കാരണമായി തീരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളുമായി കാണാം. വിഷിംഗ് യു എ വെരി ഹാപ്പി ലൈഫ് അഹെഡ്. താങ്ക് യു സോ മച്ച്.